ഷംസീർ കാക്ക വെറുതെ മിത്തെടുത്ത് കുത്തല്ലേ വിത്തെടുത്ത് കുത്തരുത് എന്ന് കർണന്മാർ പറഞ്ഞതിൽ കാര്യമുണ്ട് അതുപോലെ മിത്തുമെടുത്ത് കുത്തരുത് അത് ചുമ്മാ പുളിന്താന്മാർക്ക് തോന്നുമ്പോൾ എടുത്ത് കുത്താനുള്ളതല്ല ശാസ്ത്രം നോക്കിയാൽ മൂത്രം പോകില്ല എന്നൊരു പഴഞ്ചൊല്ലുമുണ്ട് ആ പഴഞ്ചൊല്ല് അത്ര പഴയ ചൊല്ലല്ല കടുക്കാ സിറ്റിയിലെ തൊമ്മി പറഞ്ഞ ഒരു മഹത് വചനമാണിത് തൊമ്മി നേരം വെളുത്താൽ വെള്ളമായി വാറ്റു മാത്രമേ അടിക്കൂ തൊമ്മിയുടെ അടി നിർത്താൻ പള്ളിയിലച്ചനെ ചട്ടം കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പാതിരി ശാസ്ത്രീയമായി പറഞ്ഞാൽ മദ്യപാനം നമ്മുടെ ആന്തരാവയവങ്ങളെ എല്ലാം നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ പാപ്പി മുഴിഞ്ഞതാണ് പൊന്നച്ചോ ശാസ്ത്രം നോക്കിയാൽ എൻ്റെ മൂത്രം പോകില്ല എന്ന് അതുപോലെ സയൻറ്റിഫിക് ടെമ്പറായി ഉച്ചസ്ഥായിലെത്തി ഉച്ചയിൽ കയറി അന്യമത അവഹേളനം നടത്തിയ ഷംസീർ ചെക്കനോട് ആരെങ്കിലും ബോധമുള്ളവർ പറയണം പഹയ നീ വേറെ എന്തെടുത്തിട്ടും കുത്തിക്കൂ പക്ഷേ മിത്തെടുത്ത് കുത്തല്ലേ എന്ന് കാര്യം 21-ാം നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ തള്ളിമറിച്ചാലും സുകുമാരൻ നായർ ചോദിച്ച പോലെ അതിന് സ്വർഗമെന്ന് പറയാൻ നീയൊക്കെ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുടുങ്ങിപ്പോവും ഓർക്കുക അബദ്ധത്തിൽ പോലും മിത്തെടുത്ത് കീച്ചിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അതിനിടയ്ക്ക് സയൻസ് കേട്ടരുത് ആർക്കും ഒരു ഉത്തരവും പറയാൻ പറ്റില്ല എല്ലാം കൂടി ഇടങ്ങേറാകും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിലേ നിൽക്കാവും കേരളത്തിൻ്റെ ഉൽപ്പത്തി തന്നെ ഒരു മിത്തല്ലേ കാക്ക ആ കഥ വാവളർന്ന് കാക്ക തന്നെ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും ആ കഥ കേട്ടത് കൊണ്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായതായി കേട്ടിട്ടുണ്ടോ ഇല്ല ആർക്കെങ്കിലും ആ കഥ കേട്ടിട്ട് അറ്റാക്ക് വന്ന ചരിത്രമുണ്ടോ ഏതായാലും എൻ്റെ അറിവിലില്ല എന്നാൽ കുഞ്ഞിളം പ്രായത്തിൽ ആ ചുക്കാമണിയുടെ അറ്റത്തെ തൊലി ഒരു മിത്തിൻ്റെ പേരിൽ ഒരു ഒസാൻ വന്ന് കണ്ടിച്ചെടുത്തപ്പോൾ കരഞ്ഞോ ചിരിച്ചോ ചിരിക്കാൻ സാധ്യതയില്ല അത് വേദനിക്കുന്ന മിത്ത് എന്നാൽ പടച്ചവന് ആ തൊലിയില്ലാതെ അങ്ങ് പടച്ചു വിട്ടുകൂടായിരുന്നോ അത് സയൻസോ മിത്തോ ഭാവിയിൽ സ്ത്രീയുടെ രതിസുഖം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇളം പ്രായത്തിൽ ക്ലിറ്റോറിസ് അരിഞ്ഞു മാറ്റുന്നത് മിത്തോ സയൻസോ ഹദീസ് പ്രകാരം സ്വർഗത്തിലെത്തുന്ന പുരുഷന് ഏറ്റവും കുറഞ്ഞത് 2 സ്വർഗ സ്ത്രീകളെ ഭാര്യമാരായി ലഭിക്കുമത്രേ സ്വർഗത്തിലെ പദവികൾക്കനുസരിച്ച് സ്വർഗീയ ഭാര്യമാരുടെ എണ്ണവും കൂടും പോലും ജിഹാദിൽ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികൾക്ക് 72 ഹൂറിമാരെ ഭാര്യമാരെ ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം ഷംസീർക്ക ഇത് മിത്തോ സയൻസോ അപ്പോൾ പാർട്ടിയുടെ രക്തസാക്ഷിയാകുന്നതാണോ മതത്തിൻ്റെ രക്തസാക്ഷിയാകുന്നതാണോ നല്ലത് 2 ഓഫർ 72 ഹൂറിമാരാണെന്ന് ഓർക്കുക അതൊക്കെ പോട്ടെ ഇനി അല്പം കായി കാര്യങ്ങളിലേക്ക് വരാം കഴിഞ്ഞ മണ്ഡലകാലം മാത്രം ശബരിമലയിൽ നിന്നും കാണിക്ക ഇനത്തിൽ മാത്രം ലഭിച്ച തുക 320 കോടി രൂപയായിരുന്നു അത്രേ ഈ മിത്തുമണി ആരായിരുന്നു പോയാ കൊണ്ടുപോയത് അതുപോലെ ഗുരുവായൂർ ട്രാവംകൂർ മലബാർ കൊച്ചി കൂടൽമാണിക്യം ദേവസ്വങ്ങളുടെ കീഴിലുള്ള 920 ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏകദേശം 4000 കോടിയിലധികമുള്ള കാണിക്ക എന്ന മിത്തുമണി ആരാണ് പോയ കൊണ്ടുപോകുന്നത് ഈ പ്രസ്ഥാനങ്ങളെ ചുറ്റിപ്പറ്റി എന്തൊക്കെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് പോയ അനക്കിത് വലതും അറിയാമോ പക്ഷേ നിങ്ങളുടെ മഹലുകളിൽ കിട്ടുന്ന അൽ മിത്തുമണി ആരാണ് പോയ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കമ്മിക്കൂട്ടങ്ങൾ ഇവിടെ എന്ത് ശാസ്ത്രബോധം വളർത്തി എത്ര വ്യവസായ സ്ഥാപനങ്ങൾ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ യാഥാർത്ഥ്യമാക്കി മുക്കിന് മുക്കിന് ഭാരം തുറന്ന് മദ്യക്കച്ചവടവും ലോട്ടറി കച്ചവടവും പോരാഞ്ഞ് ഇപ്പോൾ എല്ലാവരോടും കയറി ചെത്തിക്കോളാൻ പോയി ചത്തുടറ നാണം കെട്ടവന്മാരെ ഇതിനൊക്കെ എന്ന് ജനങ്ങൾ വിളിച്ചു കൂവി തുടങ്ങി എന്നിട്ട് ശാസ്ത്രബോധം വളർത്തണമെന്ന് കേരളം നന്നാകണമെന്നുണ്ടെങ്കിൽ ലോകത്ത് ഇന്നിവിടെ മാത്രം അവശേഷിക്കുന്ന കമ്മ്യൂണിസം എന്ന മിത്ത് നശിക്കണം ലോകത്തെവിടെയെങ്കിലും ഈ മിത്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായതായി കേട്ടിട്ടുണ്ടോ വിമാനത്തിലേറി മക്കയിൽ ചെന്ന് സാത്താൻ്റെ പ്രതീകത്തെ ജംറയിലെത്തി കല്ലെറിയുന്നത് മിത്തോ ശാസ്ത്രമോ കോയ ആ കല്ലേറിനിടയിൽ ഓരോ വർഷവും എത്ര ഹാജിമാർ മരിച്ചു വീഴുന്നു മക്ക എന്ന പുണ്യഭൂമിയിൽ നിന്ന് സൗദി അറേബ്യയ്ക്ക് ലഭിക്കുന്ന അൽ മിത്തുമണി എത്രയാണ് കാക്ക കർത്താവ് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 2000-ൽ പരം കൊല്ലങ്ങളായി ഒരു പാപം ക്രിസ്തുവിൻ്റെ പേരിൽ ഈ ലോകത്ത്
അമ്പതിനായിരത്തിൽ പരം സഭകളും പാതിരികളും കൂതാശത്തൊഴിലാളികളും എന്തൊക്കെ ഉണ്ടാക്കി. മോനെ ഷെയ്ൻസീറെ, ഈ ലോകത്ത് സയൻസ് കൊണ്ടുണ്ടാക്കിയ പണത്തെക്കാൾ എത്രയോ പതിന്മടങ്ങാണ് മിത്ത് കൊണ്ടുണ്ടാക്കിയ സമ്പത്ത്. അദൃശ്യരും അരൂപികളുമായവരെ വെച്ച് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ കാശുണ്ടാക്കുന്ന ഒരു മാജിക്കാണിതെന്ന് മനസ്സിലാക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നാണ് ഞങ്ങളുടെ വചനം പറയുന്നത്. വിശ്വാസം അതല്ലേ എല്ലാം, കൊണ്ടേ ഉറച്ചു നോക്കല്ലെന്നാണ് കല്യാൺ മുതലാളി പറയുന്നത്. അതുകൊണ്ട് പഹയ ഷെയ്ൻസീറെ, വെറുതെ മിത്തെടുത്ത് കുത്താൻ നിൽക്കേണ്ട, മടിക്കാതെ മാപ്പ് പറഞ്ഞോളി. അല്ലെങ്കിൽ എൻ്റെ മുക്കിനെ കൊണ്ട് ഞങ്ങൾ വിശ്വാസികൾ മാപ്പ് പറയിക്കും. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.